എന്തിനാ ഈ പൂജയ്ക്ക് വെച്ചിരിക്കുന്ന നാളികേരടുത്ത് തൊട്ട ശുദ്ധാക്കാൻ നിൽക്കുന്നത്? അങ്കിൾ, ഞാൻ ലഡു ഉണ്ടാക്കാൻ നാളികേർ ആവശ്യമായിരുന്നു, അതിനാ. അതെ, ഇത് ലഡുവിലിടാനുള്ള നാളികേരമല്ല, ഹോമകുണ്ഡത്തിലിടാനുള്ളതാണ്. എന്നാ പിന്നെ അങ്കിള് തന്നെ എനിക്കൊരു നാളികേരം എടുത്തതാ. ഓ എന്റെ ദൈവമേ, ഞാൻ എന്താ ചെയ്യാ? എന്നാ കൊണ്ടുപോ. ഇവളെന്റെ പപ്പടത്തെക്കാളും ചെയ്ത ജില്ലയ. ഈ സ്വീറ്റ്സിന്റെ ബോക്സ് ഇവിടെ എങ്ങനെ വന്നു? സാക്ഷി ആന്റി ചീറ്റിംഗ് ചെയ്യാന്ന് തോന്നുന്നു. ആ കള്ളത്ര എങ്ങനെങ്കിലും പുറത്തു കൊണ്ടുവരണം. അതിനൊരു സൂപ്പർ ഐഡിയ നോക്കിയേ പറ്റൂ. ആദി മോനെ, നീ എന്തിനാ ഞങ്ങളെ എല്ലാരും ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ചെറിയ മുത്തശ്ശി, ഞാൻ ഒരു പ്രാവശ്യം ക്ലാസ്സിൽ ചീറ്റിംഗ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? അതിനെനിക്ക് ചെറിയ മുത്തശ്ശി എന്ത് ശിക്ഷയാ തന്നത്? ഞാൻ പറയാം, ഐ വിൽ നോട്ട് ചീറ്റ് അഗൈൻ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മുത്തശ്ശി എന്നെ കൊണ്ട് പറയിപ്പിച്ചില്ലേ. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സാക്ഷി ആന്റിനോട് സോറി പറയാൻ ചെറിയ മുത്തശ്ശി പറ, എന്നാലേ ഗുഡ് ഗേൾ ആവൂ. അതിന് ഞാൻ എന്തിനാ സാക്ഷിയെ കൊണ്ട് സോറി പറയിപ്പിക്കുന്നത്? കാരണം സാക്ഷി ആന്റി ചീറ്ററാണ്, ചീറ്ററാണ്, ചീറ്ററാണ്. സാക്ഷി ആന്റി റെഡിയാക്കിയ ലഡു പുറത്തുനിന്ന് വാങ്ങിയതാ, അതിന്റെ ബോക്സ് ഞാൻ കണ്ടു. ഇതുവരെ ഒരു ചടങ്ങ് പോലും നിങ്ങളുടെ സാക്ഷി നേരാവണ്ണം ചെയ്ത് പൂർത്തിയാക്കിയിട്ടില്ല. അഭിമാനം എന്ന് പറയുന്നതേ അവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളുടെ സാക്ഷി റെഡിമെയ്ഡ് ലഡു ഉണ്ടാക്കിയതുപോലെ ഒരു റെഡിമെയ്ഡ് ഭർത്താവിനെ കൂടി ഉണ്ടാക്കാൻ പറ. അവൾക്ക് അതായിരിക്കും കൂടുതൽ ഇണങ്ങുന്നത്. എനിക്കറിയാം, ഈ നന്ദിനി തന്നെയായി എന്നെ പറ്റി ഇല്ലാത്തതും പൊല്ലാത്തതും വിളിച്ചു പറയാൻ ഇവനോട് പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞത്. അപ്പോൾ ഗോഡ് പ്രോമിസ്. അതി, നീ കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. ഞങ്ങളോട് സത്യമെല്ലാം പറഞ്ഞതിന് താങ്ക് യു. ഇനി നീ അകത്ത് പോയി കളിച്ചോ. ഓക്കേ. ഇവിടെ ശരിക്കും ചീറ്റിംഗ് ചെയ്തു. ഇനഫ്. ഈ കാര്യത്തെ പറ്റി ഇനി ആരും അധികം ഡിസ്കസ് ചെയ്യണ്ട. ഈശ്വരനെ വിശ്വസിക്ക് ശാലിനി, കള്ളത്തരം നമ്മുടെ അടുത്ത് നടക്കും, മുകളിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ അത് നടക്കില്ല. രണ്ടുപേരും താല ശിരസിലേന്തി നഗ്നമായ കാലുകൊണ്ട് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കണം. ഇതിനിടയിൽ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ പാടില്ല. രണ്ടുപേരും പ്രദക്ഷിണം പൂർത്തിയാക്കിയതിന് ശേഷം അമ്പലത്തിനകത്ത് പ്രവേശിച്ച് ചിട്ടകളൊന്നും തെറ്റിക്കാതെ പൂജ പൂർത്തിയാക്കണം. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല മോളെ സാക്ഷി. നിന്റെ ജിമ്മി ഡാഡി എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്. നിനക്ക് എനർജിക്കായിട്ട് ഞാൻ ഗ്ലൂക്കോസ് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. നടന്ന് ക്ഷീണിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോസ് വെള്ളം കുടിച്ചാൽ മതി, ക്ഷീണം മാറിക്കോളും. ജിമ്മി ഡാഡി, എനിക്ക് ഇതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിയതുകൊണ്ട് എന്തുണ്ടാവാന്? മോളെ, നീ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് നീ തോറ്റുപോകും. ഞാൻ ജയിക്കുന്നല്ലേ ഇവിടുത്തെ പ്രശ്നം. ആ ഓട്ടക്കാലനെ ശാലിനിയെ തോൽപ്പിക്കണം. ഇവള് തോറ്റു കഴിഞ്ഞാ പിന്നെ എനിക്ക് ആരുടെയും ശല്യം ഉണ്ടാവില്ലല്ലോ. എന്ന് വെച്ചാ? എന്ന് പറഞ്ഞാ ഇവൾ ഇവളുടെ പരിക്രമം പൂർത്തിയാക്കിയാലല്ലേ ജയിക്കാൻ പറ്റൂ. ജിമ്മി ഡാഡി, ജിമ്മി ഡാഡി പോയിക്കോ. ആ
നീ ഇവിടെ തെന്നി വീണ് നിന്റെ കാല് ഒടിഞ്ഞ് കിടക്കൂടി അവിടെ. ഇപ്പൊ ഒരു വെയിലത്ത് അമ്പലത്തിന് ചുറ്റും റൗണ്ട് റൗണ്ട് കറങ്ങാന്ന് വെച്ചാൽ എന്ത് കഷ്ട. എന്നാലും എന്റെ അദ്വൈതത്തിന് വേണ്ടി ഞാൻ ഇത് ചെയ്യും. ഈ സാക്ഷി എന്നെ തടയാൻ ശ്രമിക്കുവാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ ദേവന് വേണ്ടി തീയുടെ മുകളിൽ കൂടി നടക്കാൻ ഞാൻ തയ്യാറാം. പിന്നല്ലേ ഈ ക്ഷേത്ര പ്രദക്ഷിണ. എനിക്കിത് പറ്റുന്നില്ല. കുറച്ചു നേരം നെഴത്തെങ്ങാനും പോയിരിക്കട്ടെ. ഈ ജിലേബിക്ക് എന്ത് മധുരവാ? വാവ്, നല്ല അടിപൊളി ജിലേബി. ഈ ജിലേബിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാ. ആന്റിക്ക് വേണോ? ആന്റിക്ക് വ്രതം ഉള്ളതല്ലേ, പിന്നെങ്ങനെ ഇത് കഴിക്കും? ഞാൻ തന്നെ കഴിച്ചോളാം. ആന്റി, എനിക്ക് പോയിട്ടൊരു കാര്യമുണ്ട്. എനിക്കിപ്പോഴാ അത് ഓർമ്മ വന്നത്. ആന്റി ഇത് പിടിക്ക്, ഞാൻ ഇപ്പൊ വരാമേ. ഇത് കുറച്ച് കഴിച്ചെന്ന് കരുതി ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കം ഓൺ ഗൈസ്, പ്രദക്ഷിണത്തിന് സമയം തീരാറായി. ആദി ശാലിനി വന്നേ. എന്താ ഇത്? രണ്ട് സ്ത്രീകളും രണ്ട് പൂജയുടെ താലും ഉണ്ടല്ലോ. അപ്പൊ ആദ്യം ഹോമത്തിന് ഇരിക്കുന്നത് ആരാ? സാക്ഷി, അങ്ങോട്ട് ഇരുന്നോളൂ. തിരുമേനി, ഇത്രയും വലിയൊരു പൂജ നടക്കുന്നതിന് മുമ്പ് ഇവർക്ക് രണ്ടുപേർക്കും തുളസി തീർത്ഥം കൊടുക്കണ്ടേ? നല്ല കാര്യം തന്നെ. എങ്കില് കുട്ടി ഇങ്ങോട്ടേക്ക് ഇരിക്കുക. തുളസി തീർത്ഥം സേവിക്കാൻ വായ തുറക്കൂ. വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം.
അത് പറ്റില്ല. ഈ വിധി അങ്ങനെ സ്വയം ചെയ്യാനുള്ളതല്ല. ഈ പൂജയുടെ ചടങ്ങ് അങ്ങനെയാണ്, അത് മാറ്റാൻ കഴിയില്ല. തിരുമേനി എന്താണോ പറയുന്നത് അതനുസരിക്കണം. വായ തുറന്നോളൂ. എന്റെ ഭഗവാനെ, ഈ പെൺകുട്ടി നിർജ്ജലവ്രതത്തിന്റെ അനുഷ്ഠാനം ലംഘിച്ചിരിക്കുകയാണല്ലോ. ജിലേബി കഴിച്ചതിന് ശേഷം ഹോമത്തിനിരിക്കാൻ ഈ പെൺകുട്ടിക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഈ പെൺകുട്ടിയെ ഹോമം നടത്തുമ്പോൾ ഇവിടെ ഇരുത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സ്വാമി, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ. അങ്ങയുടെ ദക്ഷിണ എത്ര വേണമെങ്കിലും ഞാൻ കൂട്ടിത്തരാം. എന്ത് പരിഹാരം ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എന്റെ മോള് സാക്ഷി ഈ പൂജയിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? നിങ്ങൾ മുതിർന്നവരാണ്. നിങ്ങളാണ് ഈ കുട്ടിക്ക് നല്ല സംസ്കാരം കൊടുക്കേണ്ടത്. ദക്ഷിണ കൂട്ടിയത് കൊണ്ട് പൂജ നടക്കില്ല. അതിന് വേണ്ടത് ഭക്തിയും സമർപ്പണവുമാണ്. നിങ്ങളുടെ മകൾക്ക് പൂജയിലിരിക്കാൻ ഇപ്പോൾ യാതൊരു അവകാശവുമില്ല. സഹധർമ്മിണി കൂടെ ഇരിക്കുന്നില്ലെങ്കിൽ ഈ പൂജ പൂർണ്ണമാകുന്നതും സാധ്യമല്ല. ഇനി ഈ പൂജ നടക്കില്ല. മറ്റൊരു ദിവസം നല്ലൊരു മുഹൂർത്തം കണ്ടുപിടിക്കണം, എന്നിട്ട് പൂജ നടത്താം. ഈ പൂജ ഇന്ന് തന്നെ നടക്കും തിരുമേനി. അതിനി എങ്ങനെ നടക്കാനാ? ഹോമത്തിന് ഇരിക്കുന്നത് ആരാണ്? ജിലേബിയും കഴിച്ചിട്ട് ആരെയും ഞാൻ ഇവിടെ ഇരുത്തില്ല. പൂജക്കിരിക്കാൻ പോകുന്നത് എന്റെ ചിക്കുമോൻ താലി കെട്ടിയ അവന്റെ ഭാര്യ. കല്യാണത്തിന് ശേഷമുള്ള എല്ലാ ചടങ്ങുകളും ഭംഗിയായി നിർവഹിച്ചത് അവളാണ്. ഭക്തിയും സമർപ്പണത്തോടും കൂടി വ്രതമെടുത്ത് പ്രദക്ഷിണം പൂർത്തിയാക്കിയത് ശാലിനിയാണ്. ഞങ്ങളുടെ മരുമകള് ശാലിനിയാണ്. അത് ശരി, ആ ജിലേബിയും കഴിച്ചു വന്ന പെൺകുട്ടി നിങ്ങളുടെ മരുമോളല്ല. അല്ല. എന്ത് വിട്ടിത്താണ് നിങ്ങൾ കാണിക്കാൻ തുടങ്ങിയത്? ഇത്രയും നല്ലൊരു ഭാര്യ കൂടെ ഉള്ളപ്പോ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം പൂജ നടത്താൻ നിങ്ങൾ എന്തിനാ തീരുമാനിച്ചത്? സ്വന്തം സഹധർമ്മിണിയുടെ സ്ഥാനം നൽകാനും തീരുമാനിച്ചു. നിങ്ങളുടെ കുലദൈവത്തിന്റെ മുന്നില് ശാലിനിക്ക് സഹധർമ്മിണിയുടെ സ്ഥാനം നൽകേണ്ടത് നിങ്ങളുടെ കടമയാണ്. ശാലിനി, വരൂ, ഇവിടെ ഇരുന്നോളൂ. ശാലിനി മോളെ, ചെല്ലെ. ശില്പ, അതിങ്ങ് എടുത്തോണ്ട് വാ. ശാലിനി മോളെ, അതെനിക്ക് എൻ്റെ അമ്മ തന്നതാ. അതണിഞ്ഞു വേണം എൻ്റെ മോള് ചിക്കുവിൻ്റെ കൂടെ പൂജയ്ക്കിരിക്കാൻ. കുറച്ച് ഓൾഡ് ഫാഷനാ. പൂജയ്ക്ക് അത് ഉടുത്തോണ്ടിരിക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം. മുത്തശ്ശി, എനിക്കിത് വെറും ഒരു തുണിയല്ല, ഇത് മുത്തശ്ശിയുടെ അനുഗ്രഹം. അനുഗ്രഹവും സംസ്കാരവും ഒന്നും ഒരിക്കലും ഓൾഡ് ഫാഷനല്ല. എന്തിനാ എന്റെ മോള് വിഷമിക്കുന്നത്? ഞാൻ നിന്റെ കൂടെ തന്നെ ഇല്ലേ? കുറച്ചു നേരം കൂടെ കഴിയുമ്പോ നമ്മൾ വെച്ച നാളികേര പൂവ് പൊട്ടിത്തെറിക്കില്ലേ? അതോടെ അദ്വൈതന്റെ ശാലിനിയുടെ ബന്ധവും പൊട്ടിത്തെറിക്കും. അല്ല, നിങ്ങൾ ആരാ? എന്താ ഇവിടെ ചെയ്യുന്നത്? ആരോ ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടു. വാട്ട്? അതെ. ജാനനം ഭൂതഗണാതിസേവിതം കഭിത്വജം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം.
ഇനി രണ്ടുപേരും കൈകൾ ഒന്നിച്ചു പിടിച്ചുകൊണ്ട് ഹോമകുണ്ഡത്തിലേക്ക് ദ്രവ്യങ്ങൾ ഇടണം. ഓം ലക്ഷ്മി നാരായണാഭ്യാ നമഃ സ്വാഹ. ഓം ലക്ഷ്മി നാരായണ സ്വാമിയേ നമഃ സ്വാഹ. ഇവരെന്താ വിചാരിച്ചേക്കുന്നെ? വളരെ കുറച്ചല്ലേ കഴിച്ചുള്ളൂ, ഉടനെ പൂജ എഴുന്നേപ്പിച്ചു വിട്ടു. എന്തിനാ മോളെ സാക്ഷി നീ ഇങ്ങനെ വിഷമിക്കുന്നേ? നിന്റെ ജിമ്മി ഡാഡി കൂടെയുള്ളപ്പോ ലോകത്തിൽ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. ഇത് അവരുടെ അവസാന നിമിഷങ്ങളല്ലേ, അവര് സന്തോഷിക്കട്ടെ. കുറച്ചുകൂടി കഴിയുമ്പോ നിന്റെ ജിമ്മി ഡാഡിയുടെ നാളികേര പോകുമ്പോ അവരുടെ ലൈഫ് പപ്പടം പോലെ പൊടിയും. എന്തിനാ എന്റെ മോള് വിഷമിക്കുന്നത്? ഞാൻ നിന്റെ കൂടെ തന്നെ ഇല്ലേ? കുറച്ച് നേരം കൂടെ കഴിയുമ്പോ നമ്മൾ വെച്ച നാളികേര പൊമ്പ് പൊട്ടിത്തെറിക്കില്ലേ? അതോടെ അദ്വൈതന്റെ ശാലിനിയുടെ ബന്ധവും പൊട്ടിത്തെറിക്കും. അത്ഭുത, ഇത് ശാലിനിയല്ലേ, എന്റെ കളിക്കൂട്ടുകാരി. വേനലവധിക്ക് അലഹബാദിൽ മുത്തശ്ശിയുടെ വീട്ടിൽ പോകുമ്പോ അവിടെ എനിക്ക് കളിക്കാൻ ഇവളായിരുന്നു കൂട്ടുകാരി. ഇവള് മുംബൈയിൽ എന്ത് ചെയ്യാ? ഇവിടെ ആരാ ഇവളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതിന്റെ കാരണം എന്താണ്? ഇവിടെ എന്താ തിരയുന്നത്? റിയലി സോറി, പൂജയുടെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യേണ്ടി വന്നാലും ക്ഷമിക്കണം. ദാറ്റ്സ് ഓക്കേ, കാര്യം എന്താന്ന് പറയൂ. നിങ്ങൾ എല്ലാവരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് അവിടെ ആരോ പറയുന്നത് ഞാൻ കേട്ടു. വാട്ട്? ആ അതെ, ആഹൂതി അർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നോക്കിക്കോളൂ. ആഹൂതി അർപ്പിക്കാൻ നാളികേരം പൂജിച്ചോളൂ. ശരി. അദ്വൈത്, നീ ഇതെന്താ ചെയ്യുന്നേ? ചേട്ടാ എന്തൊക്കെ ഈ കാണിക്കുന്നേ? ഭഗവാനെ, എത്ര വലിയ അനർത്ഥമാണ് ഈ ചെയ്തിരിക്കുന്നത്! എന്തു പറ്റി? മുത്തശ്ശി, അമ്മാവൻ നാലികേര എടുത്ത് എറിഞ്ഞു. ചിക്കു, നീ എന്തൊക്കെ ഈ കാണിക്കുന്നേ? അപശകനുവാ നീ വരുത്തി വെച്ചത്? ഇതെന്ത് അനർത്ഥമാണ് നിങ്ങൾ പ്രവർത്തിച്ചത്! ഇനി ഈ പൂജ ഇന്നിവിടെ നടത്താൻ പറ്റില്ല.
എന്ത്? ആദ്യം ഈ കോക്ക്, പിന്നെ ഒരു ബോംബ്, എല്ലാം ഈ വീട്ടിൽ നിന്നാണ് സംഭവിക്കുന്നത്. ഇത് ചെയ്തത് ആരാണെങ്കിലും ഇന്ന് വൈകുന്നേരം വീണ്ടും ഒന്നുകൂടെ ശ്രമിക്കും. ഇന്ന് രാത്രി അവൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ജീവിതത്തിൽ ഒരിക്കലും അവൾ മറക്കില്ല. കാരണം ഇന്ന് രാത്രി അത്തരത്തിലൊരു കുരുക്കാണ് ഞാൻ അവൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇനി അത്വൈത് വിചാരിച്ചാൽ പോലും ശാലിനിയെ രക്ഷിക്കുവാനാവില്ല.